ഹായ് ഫ്രണ്ട്സ്, ബ്രൂ താക്കാ ടെക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ബുഡ്മോ എന്ന സൈറ്റിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാം. പലരും എപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട് ഈ ബുഡ്മോയുടെ ക്യാ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കലാണ് പതിവ്. കിട്ടാത്തറിനെ ലിങ്ക് കൊടുക്കാൻ പറയുമ്പോൾ നമ്മൾ ഈ ബുഡ്മോയിൽ സെർച്ച് ചെയ്തിട്ട് ലിങ്കൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വില അറിയാം, പാർട്ടിൻ്റെ ഇതുവരെ കിട്ടും. അതായത് നമുക്ക് ആ പാർട്ട് അവിടെ കിടക്കണമെന്ന് ഒരു മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ പാർട്ട് ബുക്കിലുള്ള പോലത്തെ ഒരു കാറ്റലോഗ് ഇതിന് ബുഡ്മോയ്ക്ക് ഉണ്ട്. പക്ഷേ അത് പലർക്കും അറിയില്ല ഈ ബുഡ്മോയെന്ന് കാറ്റലോഗ് എടുക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. പിന്നെ നമുക്കിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കറക്റ്റ് വില അറിയാൻ പറ്റും, എത്ര രൂപയാണ് ഇതിൻ്റെ വില, സാധനങ്ങളുടെ കറക്റ്റ് റേറ്റ് അത് അറിയാൻ പറ്റും. പിന്നെ മേടിക്കണം വേണ്ടെന്നുള്ളത് വേറെ. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഈ പാർട്ടിൻ്റെ പേര് മനസ്സിലാക്കാം എന്നൊക്കെയുള്ളതാണ്. കണ്ട് മനസ്സിലാക്കാം പാർട്ട് എവിടെ ഇരിക്കണേ. അപ്പോൾ ആ പാർട്ടിൻ്റെ പേര് പിന്നെ അതുപോലെ തന്നെ പാർട്ട് നമ്പർ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പാർട്ട് നമ്പർ കൊണ്ടിട്ട് നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ ചോദിച്ചിട്ട് നോക്കാം. അല്ലെങ്കിൽ ഈ പടം കൊണ്ട് കാണിച്ചു കൊടുക്കുക. ഈ ടൈപ്പ് സാധനം നമ്പർ അവർക്ക് കാണിച്ചു കൊടുത്താൽ തന്നെ ഇത് ഈസിയായിട്ട് കിട്ടും. പലർക്കും അറിയാം ഇത് കാറ്റലോഗ് എടുക്കാനും പിന്നെ ബുഡ്മോന്ന് പർച്ചേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ബുഡ്മോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ബുഡ്മോന്ന് അടിച്ചു കൊടുത്താൽ ഇങ്ങനൊരു ആപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇതാണ് നമുക്ക് വരണേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് നോക്കി, പക്ഷേ നടക്കണില്ല. അതെങ്ങനെയാണ് ഈ ഫോണിൽ കാണിക്കാനുള്ള. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതുപോലെ വരും. വരുന്ന കഴിയുമ്പോൾ ഇവിടെ കാർ എന്നുള്ളൊരു ഭാഗമുണ്ട് കേട്ടോ. ഈ മോണിൽ തന്നെ കാർ എന്ന് കാണാൻ പറ്റും. നമ്മൾ ഈ കാർ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും, കാർ മേക്കർ വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറേ കാണാം. BMW, ഷെവർലെറ്റ്, ഫിയറ്റ്, ഫോർഡ് അങ്ങനെ കുറേ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ മാരുതി തന്നെ എടുക്കാം. അങ്ങനെ ഏത് വേണമെങ്കിലും കിട്ടും. സെയിം ആണ്ടല്ല, അതിൻ്റെ കാറ്റലോഗ് എടുക്കുന്ന സെയിം ആണ്. അപ്പോൾ മാരുതി എടുത്തു. പിന്നീട് നമ്മുടെ വണ്ടി ഇപ്പോൾ ഇഷ്ടമുള്ളത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഉണ്ട്, 1000 ഉണ്ട്, 800 ഉണ്ട്, എസ്റ്റാർ, ആൾട്ടോ, ബലീനോ, സെലേറിയോ, അങ്ങനെ എല്ലാ വണ്ടിയും ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഏറ്റവും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സെന്നായുണ്ട്. നമ്മൾ സെന്ന് എടുക്കണം, അത്രേ ഉള്ളൂ. ഏതിൻ്റെ കൊടുത്താലും മതി വരും. അപ്പോൾ നമ്മളിവിടെ സെന്നും കൊടുക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇയറാണ്. അപ്പോൾ ഇയർ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തിലും കാറ്റലോഗിൽ ആൾമോസ്റ്റ് സെയിമാണ്. നമുക്ക് MPFI ഏതൊക്കെയാണ് കൂടുതലും വേണ്ടത് എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും പാർട്ട് ബുക്കിൽ എല്ലാം സെയിമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2004 എടുക്കാം. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷനാണ് പിന്നെ തന്നെ. ഇപ്പോൾ മോഡിഫിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഇതുണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട്, LX അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും നല്ല VXI എടുക്കണം. അതാകുമ്പോൾ നമുക്ക് ഒറ്റ കുത്തിലെല്ലാം കിട്ടും, എല്ലാം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ഉണ്ട്. പിന്നെ അത് സെർച്ച് പാർട്സും ഉണ്ട്, സെർച്ച് OEM കാറ്റലോഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സെർച്ച് പാർട്സാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ആയിരിക്കും വരണേ. അതായത് കുറേ ആ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കണ്ടത്, ഓയിൽ ഇത്, അത് 2-way speaker അങ്ങനെ ഇങ്ങനെയൊക്കെ വരും കുറേ ഐറ്റംസ്. അപ്പോൾ നമുക്കത് സ്പെസിഫൈ പാർട്ട് എടുക്കാൻ പാടായിരിക്കും. എല്ലാം ഇതിനകത്ത് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് എടുക്കേണ്ട, അതിന് വരെ കാറ്റലോഗ് എടുക്കുക. അത് കാണിച്ചു തരാം. ഇതിനകത്ത് സെർച്ച് OEM കാറ്റലോഗ് എന്നുള്ളത് എടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും തന്നെ കണ്ട. ഇതിനകത്ത് കാണാൻ പറ്റും ബോഡി, ഇലക്ട്രിക്കൽ, എൻജിൻ, സസ്പെൻഷൻ, ട്രാൻസ്മിഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ബോഡിയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചാൽ ബോഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിന് അതിൻ്റേതായ കാര്യങ്ങൾ വരും, ഐറ്റംസ് വരും. അപ്പോൾ ഇതിനകത്ത് തന്നെ പിന്നൊരു അത് തുറക്കുമ്പോൾ വരുന്നത് കണ്ട എയർകോൺ ഹാർനസ്, അതായത് വയറിങ് ബോഡിയിലാണ് വരുന്നത്. കണ്ട ഇവിടെ കാണാൻ പറ്റും വയറിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വയറിങ്ങൾ ഒക്കെ നമുക്ക് കാണാം, ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ബോഡിയിൽ വരുന്നത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർകോൺ, ഫിഗർ 2 അങ്ങനെ കുറേ ഉണ്ടാവും. പിന്നെ AC കുറച്ച് ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് വരുന്നത് ബോഡിയിലാണ് ഇങ്ങനെയുള്ള പാർട്സുകൾ വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ബാക്കിലെ ലോക്ക് കാര്യങ്ങൾ, പിന്നെ ബീഡിങ്, ഗ്ലാസ് ബീഡിങ്, പിന്നെ AC ഐറ്റംസ് കംപ്ലീറ്റ് ബോഡിയിലാണ് വരുന്നത്. അതായത് വേണ്ട, നമ്മൾ കംപ്രസർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ പാർട്സുകളൊക്കെ കിട്ടും. നമുക്ക് ഏത് കൊടുക്കണം? അപ്പോൾ നമുക്കിപ്പോൾ കംപ്രസറിൻ്റെ ഐറ്റംസാണ് വേണ്ടതെന്ന് നമ്മൾ കംപ്രസർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കാര്യങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ കംപ്രസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ട് നമ്പർ ഉൾപ്പെടെ കണ്ട ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് വരും. കണ്ട 1 ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. കണ്ട അതിൻ്റെ ക്ലച്ച്, മാഗ്നറ്റ്, സർക്ലിപ്പ്, എല്ലാ ഐറ്റംസും ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാത്തിലും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇലക്ട്രിക്കൽ വരുമ്പോൾ ഇലക്ട്രിക്കൽ ഐറ്റംസുകൾ, ലൈറ്റ് ഇതൊക്കെ ഉണ്ടാവും. എഞ്ചിൻ്റെ ആകുമ്പോൾ എഞ്ചിൻ്റെ എല്ലാ പാർട്ടുകളും ഉണ്ടാവും. സസ്പെൻഷൻ ബ്രേക്കിൽ വരുന്നതാണ് ബ്രേക്ക് ഐറ്റംസ്, ഇത് ട്രാൻസ്മിഷൻ, ഗിയർ ബോക്സിൻ്റെ സാധനങ്ങൾ, ഇത്ര തന്നെ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എഞ്ചിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട രീതിയൊക്കെ ഇങ്ങനെയായിരിക്കും. നമ്മുടെ ഇഞ്ചക്ടറിൻ്റെ പൈപ്പുകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ എല്ലാ പാർട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പാർട്ട് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഉദ്ദേശം അറിയാമല്ലോ. അതിങ്ങനെ നോക്കിയെടുക്കാം, ഇങ്ങനെ ഇങ്ങനെ പോകാൻ പറ്റും. പോയി ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ട പാർട്ട് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഹെഡ് എടുത്തു, സിലിണ്ടർ ഹെഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഇങ്ങനെ നമ്പറിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും എന്തൊക്കെ ഐറ്റംസ് ആണുള്ളത്, ഇതൊക്കെ ഗ്യാസ്കറ്റ്. പിന്നെ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ് ഗ്യാസ്കറ്റ് അസംബ്ലി സിലിണ്ടർ, ഇതിപ്പോൾ ഗ്യാസ്കറ്റ് സിലിണ്ടർ ഹെഡാണ് വരുന്നത്. ഇപ്പോൾ ഗ്യാസ്കറ്റ് സിലിണ്ടർ ഹെഡ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വരും. കണ്ട 550 രൂപയാണ് വരുന്നത്. അതായത് സിലിണ്ടർ ഹെഡിൻ്റെ ഗ്യാസ്കറ്റിന് 550 രൂപ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ എടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷനുണ്ട്.
അപ്പോൾ നമുക്ക് 550 രൂപയായി. പിന്നെ ആർ ടു കാർട്ട് കൊടുക്കുക എന്തുവേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം പി എഫ്ഐയും കാർബറേറ്ററും ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തേക്കണം. പിന്നെ അത് കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ വേറൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്ട് നമ്പർ, അപ്പോൾ ഈ പാർട്ട് നമ്പർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടാവും. അതായത് വേണ്ട 111 4 M അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പാർട്ട് നമ്പർ നമുക്ക് കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ഓരോന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാറ്റലോഗിൽ പോവുക, എടുക്കാൻ. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പ്ലഗ് ഇവിടെ സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കണ്ടത് സ്പാർക്ക് പ്ലഗ്, എൻ ജി കെ, അങ്ങനെ കമ്പനി വരെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലഗ് വരും. കണ്ടോ, ഈ പ്ലഗ് 67 രൂപ വെച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. കണ്ടോ, 67 രൂപ വെച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതും ഇങ്ങനെ എം ജി പി സാധനം നമുക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ 67 രൂപ, ഈ 67 രൂപ ആണ് ഇത് ഒരെണ്ണത്തിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആഡ് ടു കാർട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കൊടുക്കണം, ആഡ് ടു കാർട്ട് കൊടുത്ത് വയ്ക്കണം. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ പാർട്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ കണ്ട ഈ കാണുന്നതാണ് ഈ പാർട്ട് നമ്പർ, അല്ല ഈ കാണുന്നതാണ് ഈ പാർട്ട് നമ്പർ, ഈ പാർട്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ ഡെലിവറി ചാർജ് ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ടു കാർട്ട് കൊടുക്കാം. ആ ടു കാർട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്പർ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 4 എണ്ണമായിരിക്കും വേണ്ടത്. മാളിനെ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ 4 കൊടുത്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ 4 എന്ന് കൊടുക്കുക. രണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരും 268 രൂപ. ഇനിയിപ്പോൾ ഇതിനകത്ത് 268 രൂപ സബ് ടോട്ടൽ വന്നിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന് ബൈ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മേടിക്കുന്ന കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ ഇനി ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ ഇത് പോവുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ലോഗിൻ വിത്ത് ഫേസ്ബുക്കൊക്കെ കൊടുത്തു നോക്കാം ജസ്റ്റ്. പിന്നെ അതിങ്ങനെ എടുത്തിട്ടില്ല അതിന് മുമ്പ്, അതുകൊണ്ടായിരിക്കും. എന്നാൽ ക്യാമറാമാൻ്റെ ഫോണാണ്. പിന്നെ ഇനി കണ്ട എൻ്റെ ഡെലിവറി അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പിന്നെ അതിനിപ്പോഴത്തെ നമ്മളെ പ്രശ്നം നമ്മൾ കണ്ട പിൻകോഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡെലിവറി അഡ്രസ്സൊക്കെ കൊടുത്താലാണ് ഇതിൻ്റെ അപ്പുറത്തെ പേജിലേക്ക് പോവുള്ളൂ. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് കൊടുക്കട്ടെ, കൊടുത്തിട്ട് കാണിച്ചാൽ. അങ്ങനെ ഇത് നമ്മൾ പറഞ്ഞല്ലേ പ്രൊസീഡ് കാർട്ട് കൊടുത്തേമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ അടിച്ച് കയറ്റിയിട്ടുണ്ട്, അഡ്രസ്സ് ഇങ്ങനെ അടിച്ചിടുക, എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കുക എത്ര രൂപയ്ക്ക് ഡെലിവറി ചാർജ് കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഇവിടെ വന്നിട്ടുണ്ട്, ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് പ്രോസസ്സിംഗ് നമ്പർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി സമയം എടുക്കും, നെറ്റിൻ്റെ സ്ലോ ആയിരിക്കും. കണ്ടോ, ഇതിനകത്തുണ്ട് പാക്കേജ് ഡെലിവറി ചാർജ് 40 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഒരു 40 രൂപ കൂടിയെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ എടുത്തേമ്പോൾ കണ്ടോ ഇവിടെ പേടിഎം ഇത് അങ്ങനെ വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൊടുക്കാട്ടെ ഡെലിവറി അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ അതിനകത്ത്. പിന്നെ റിവ്യൂ ഓർഡറും നമ്മൾ വേണമെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ടുണ്ട് പ്ലേസ് ഓർഡർ. ഈ പ്ലേസ് ഓർഡർ കൊടുക്കുമ്പോൾ ഇവിടെ പ്ലേസ് ഓർഡർ കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും ഈ പേടിഎം വന്നിട്ടുണ്ട്, അതുപോലെ വേറൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പേജ് വരും. ആ പേജിലായിരിക്കും നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. കണ്ട ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അതായത് ഡെബിറ്റ് കാർഡ് ഇവിടെ കാണാം, ഡെബിറ്റ് കാർഡ് വന്നിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് വന്നിട്ടുണ്ട്, യു പി ഐ വന്നിട്ടുണ്ട്, നെറ്റ് ബാങ്കിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് യു പി ഐ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ പേ മറ്റേ അതുപോലെ തന്നെ പേടിഎം അതൊക്കെയാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടെ നമ്പർ അടിച്ച് കൊടുക്കാം. പിന്നെ പേടിഎം ഉണ്ട്, ഇവിടെ രജിസ്റ്റേർഡ് പേടിഎം അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് തന്നെ അത്, ഇല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്മുടെ സാധാ കാർഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് കാർഡാണ്, ഡെബിറ്റ് കാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കാർഡിൻ്റെ ഡീറ്റെയിൽസ് അടിച്ച് കൊടുക്കുക. എൻ്റെ പേ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ടൈം കാണിക്കും, എത്ര ദിവസം കൊണ്ട് കിട്ടുമെന്നൊന്നും നമുക്കൊരു കാര്യവും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പെട്ടെന്ന് കിട്ടും, ചിലപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ്. ചില കിട്ടാത്ത ഐറ്റംസൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 മാസമൊക്കെ വരെ കിട്ടാതായിരുന്നിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ 100% പൈസ പോകില്ല. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ വരുത്തി കഴിഞ്ഞിട്ട് നമുക്ക് വന്നില്ല, ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് വന്നില്ലെങ്കിൽ അവർ നമുക്ക് മെയിൽ അടിക്കും, നിങ്ങളത് ക്യാൻസൽ ചെയ്തോളാൻ പറയും. നമുക്ക് ക്യാൻസൽ ചെയ്യാമില്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ മെയിൽ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒപ്പിച്ച് തരും, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് പൈസ റീഫണ്ട് ചെയ്യും. അങ്ങനൊരു ഇത് കാണിക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മളൊരു കാര്യം മാത്രം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ മേടിക്കുമ്പോൾ പൊട്ടിപ്പോണ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഈ ഇടയ്ക്ക് ഒരു സാധനം വന്നിട്ട് അത് ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ നമ്മൾ അവർ പറയുന്നുണ്ട് നമ്മൾ പാഴ്സല് പൊട്ടിക്കുമ്പോൾ അതിന് വീഡിയോ എടുത്ത് വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റീഫണ്ടിന് ഇത്തിരി എളുപ്പമുണ്ടാവും, അല്ലെങ്കിൽ ഇവരിത് നമ്മുടെ ഇവിടെ നിന്ന് സാധനം പോയി അവിടെ ചെന്ന് ചെക്ക് ചെയ്ത് ഒക്കെ ഓക്കെ ആയിട്ട് ഇവർ പൈസ ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക് ഈ വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ അടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ റീഫണ്ട് ചെയ്യും. 100% പൈസ പോകില്ല, ജെന്യുവിൻ സാധനമായിരിക്കും, ഇതൊക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ കിട്ടാനായിട്ട് നമ്മൾ കാത്തിരിക്കണം. അപ്പോൾ നമ്മൾ ബുഡ്മോലെ എപ്പോഴും നമ്മൾ വണ്ടി നാളെ പണിയണമെന്ന് വിചാരിച്ചൊന്നും ബുക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ആവശ്യം വരാൻ വേണ്ട സാധനങ്ങൾ ഉണ്ടാവില്ല, അത് നമുക്ക് ഇത് ചെയ്ത് വയ്ക്കാം, അതായത് നമുക്ക് മേടിച്ച് വയ്ക്കാം. പിന്നെ ഈ ബുഡ്മോലെ ഏറ്റവും വലിയ ഗുണം ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ട് നമുക്ക് പുറത്തൊന്നും കിട്ടാത്തത്. അതായത് ഇപ്പോൾ ഞാൻ ഒരു വണ്ടിയുടെ ബാക്കിലെ ബാക്ക് വൈപ്പറിൻ്റെ ജെല്ലി ബീൻ്റെ അവിടുത്തെ ബുഷ്
ആ ഗ്രോ മെറ്റ് അത് 253 രൂപയാണെങ്കിൽ അത് എസ് ജി പി ആണ്, അത് കിട്ടി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ വണ്ടിയുടെ ബ്രേക്ക് ലൈൻ പൈപ്പുകളൊക്കെ പോയിട്ടുണ്ട്, ബ്രേക്കിൻ്റെ അടിയിലും ഫ്ലൂഡിൻ്റെ പൈപ്പ് അതുപോലെ ഫ്യൂവൽ പൈപ്പൊക്കെ പോയിട്ടുണ്ട്. അവിടുത്തെ നിങ്ങൾ കണ്ടോ ഒരു വെളുത്ത ഒരു ഒരു കട്ടകളുടെ സാധനങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്, അതിനൊക്കെ 5 രൂപ 3 രൂപയൊക്കെ വിലയുള്ളൂ. അപ്പോൾ ഈ സാധനം നമുക്ക് ഒരു കടയിൽ ചെന്നാലും കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനം ഞാൻ വരുത്തിയിട്ടുണ്ട്, കാരണം എൻ്റെ വണ്ടിയുടെ അത് ഫ്രണ്ടിലൊക്കെ എല്ലാവരും പുളിഞ്ഞിടക്കായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ബുഡ്മോന്ന് വരുത്താം, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ 1-2 രൂപയുടെ സാധനങ്ങളൊക്കെ ആണെങ്കിലും വരുത്താം. പിന്നെ സ്റ്റിക്കറുകൾ, നമ്മൾ വണ്ടിയുടെ പേരൊക്കെ എഴുതിയ സ്റ്റിക്കറുകൾ, പിന്നെ അതേപോലെ ഭാരത് സ്റ്റേജ് 2-3 എന്നൊക്കെ എഴുതിയ ആ സ്റ്റിക്കറുകൾ അതെല്ലാം കിട്ടും. അങ്ങനെ എല്ലാ സാധനങ്ങളും, ആൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സെർച്ച് ചെയ്ത് എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് ഈസിയാണ്, 1-2 പ്രാവശ്യം ഈ ആപ്പ് എടുക്കുക, ഇതുപോലെ കാറ്റലോഗ് 1-2 പ്രാവശ്യം എടുത്താൽ ഇത് ഈസിയായിട്ട് മനസ്സിലാവും, വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് സെർച്ച് ചെയ്യണം, ഇങ്ങനെ സെർച്ച് ചെയ്ത് എടുക്കാം, നമുക്ക് പാർട്ട് നമ്പർ എടുക്കാം, അതിൻ്റെ വില അറിയാൻ പറ്റും, പിന്നെ ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം, എന്തുപോലും ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണപ്പൊക്കെ ഉണ്ട്, എഞ്ചിൻ്റെ പാർട്ട് പാർട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളൊരു സാധനം അഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ അഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇന്ന പാർട്ട് എവിടെയൊക്കെ വന്നതെന്ന് ആ പടം ഉൾപ്പെടെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും കാണാം. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അവിടെ ഐറ്റംസ് ഉണ്ട്, അപ്പോൾ നമ്മളൊരു വണ്ടി അടിക്കാൻ പോകുന്നതിനുമ്പോൾ നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഈ ഇതെടുക്കുക. അപ്പോൾ വീലാണെങ്കിൽ ആ വീലിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അവിടെ ബെയറിങ് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നമുക്ക് നേരത്തെ അറിയാം, അതനുസരിച്ച് സാധനങ്ങൾ മേടിച്ച് വെക്കാൻ പാർട്ട് നമ്പർ കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് കണ്ടുപിടിക്കണേ. അപ്പോൾ ഈസിയാണ് സംഭവം, നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. എന്തായാലും അറിയാത്തവരൊന്ന് ചെയ്ത് നോക്ക്, അറിയാവുന്നവർക്ക് അറിയാം, കുഴപ്പമില്ല. അറിയാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് സാധനം വരുത്തിച്ച 100% കിട്ടും, ഇത്തിരി വൈകിയാലും സാധനം കിട്ടും. കാർബറേറ്റർ വണ്ടിയുടെ ഇതുണ്ട്, അതായത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കണ്ടല്ലോ ഒരു വാക്കും ഡയഫ്രം കിട്ടാനുള്ള എന്ന് പറഞ്ഞാൽ അത് കിട്ടും. അത് നമ്മൾ നമ്മൾ സെന്നി പോയി നോക്കി കാണില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജിപ്സി സെയിമാണ്, ജിപ്സി എസ് ടീമൊക്കെ ആൾമോസ്റ്റ് പാർട്സുകൾ സെയിം ആയതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ ജിപ്സിയിൽ പോവാം. ജിപ്സി പോയിട്ട് മോഡൽ ലൈൻ അടിച്ചു കൊടുത്തിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിടപ്പുണ്ടാവും ഈ പാട്ട്, അങ്ങനെ കിട്ടും. 1400 രൂപയ്ക്ക് ജിപ്സി കിടപ്പുണ്ട്, സെയിമാണ്. പിന്നെ അതുപോലെ തന്നെ എസ് ടീമിലും കിടപ്പുണ്ടായിരുന്നു, എസ് ടീമിൽ അതിലും കുറവായിരുന്നു, 1100 അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അത് കാണില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഡോർ പാഡ് കിടപ്പുണ്ട്, ഫൈബർ ഡോർ പാഡ് ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ നിങ്ങൾ ഫൈബർ ഡോർ പാഡൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇടയ്ക്ക് വരണ്ടോ ഇല്ലെന്ന്. പിന്നെ നമ്മളിത് ഓട്ടോമാറ്റിക് സെർച്ച് ചെയ്ത സാധനം ആണെങ്കിൽ അവർ വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും, വരുമ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ജിപ്സി, ഇപ്പോൾ സെന്നിൻ്റെ സാധനം അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, ജിപ്സിയിൽ പോയി നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വേഗണ്ടെ സാധനം കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ആൾട്ടോയിട്ടുണ്ടല്ലോ നോക്കുക, ചിലപ്പോൾ സെയിം പാർട്സ് ആണെങ്കിൽ നമുക്കത് കിട്ടും. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം എല്ലാ വണ്ടിയുടെയും, അതായത് ആൾമോസ്റ്റ് എല്ലാ വണ്ടിയുടെ കിട്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇതിനെ ഉപയോഗിക്കണമെന്ന ഫോർഡിൻ്റെയൊക്കെയാണ്. ഈ ഫോർഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു മിക്ക സാധനങ്ങൾ നമ്മൾ എനിക്ക് അനുഭവമുണ്ട്, ഫോർഡിൻ്റെ സാധനങ്ങൾ ചോദിച്ചിട്ട് കരളി ഫോർഡിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ വണ്ടി നമ്പറൊക്കെ ചോദിച്ചിട്ട് പറയും, അവിടെ കയറ്റിയാലത് ചെയ്തു തരുള്ളൂ എന്നൊരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട് ഇതിനുമ്പ്. അപ്പോൾ ഞങ്ങളത് വേറെ അവിടെ നിന്ന് മേടിച്ചില്ല, നമ്മൾ അവർക്ക് സർവീസ് ചാർജ് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ പാർട്സ് അവരുടെ തന്നെയെങ്കിൽ സർവീസ് ചാർജ് അവർക്ക് കൊടുക്കണം വെറുതെ. നമ്മൾ വണ്ടി പണിതാലും ഇല്ലെങ്കിൽ ആ പണിയൻ്റെ പൈസ ഇവിടെ അവിടെ കൊടുത്താലേ ഇത് തരുള്ളൂ എന്ന് അവരന്ന് പറഞ്ഞു. പക്ഷേ അത് വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പോഴൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. കാരണം ഇപ്പോഴൊക്കെ ഇത് ഒരുപാട് വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേ, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫോർഡ് അധികം വണ്ടികളില്ലാത്ത സമയത്തായിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് അവർ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ മാറി കടകളിലൊക്കെ ഫോർഡിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങി. ഇപ്പോൾ ഒരു സമയത്ത് ഷോറൂമുകളിൽ മാത്രം കിട്ടുന്ന സമയങ്ങളിലായിരുന്നു ഇവ പുലിവാരികൾ. അന്നും ഇന്നും മാരുതി ആകുമ്പോൾ നമുക്ക് എവിടെ നിന്നും കിട്ടും, അതൊരു ഗുണമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള ആൾക്കാർ കുറേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് എനിക്ക് കമൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.